പിടികൊണ്ട് മരിച്ചു ഞാൻ നാഷണൽ ഫ്ലാഗ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോനെ അനിയ ദേവി ഇത് കള്ളം പറയരുത് ബിഗ് ബോസ് 5 സീസണിൽ മത്സരാർത്ഥിയായ അനിയൻ മിഥുന്റെ പട്ടാളക്കഥ ഉണ്ടാക്കിയ ഒച്ചപ്പാട് ഇനിയും അവസാനിച്ചിട്ടില്ല പട്ടാളക്കാരിയായ കാമുകിയുമൊത്ത് രാജ്യം ചുറ്റിയടിച്ചെന്നും അവർ പിന്നീട് നെറ്റിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്നുമായിരുന്നു അനിയൻ മിഥുൻ തട്ടിവിട്ടത് സൈനിക കാര്യങ്ങളിൽ കള്ളക്കഥ പടച്ചുവിട്ട മിഥുനെതിരെ ചിലപ്പോൾ നിയമ നടപടി തന്നെ ഉണ്ടായേക്കും ഇത് മനസ്സിലാക്കിയാണ് ബിഗ് ബോസ് ഷോയിൽ വച്ചു തന്നെ വിഷയത്തിൽ ഇടപെടാൻ മോഹൻലാൽ തയ്യാറായത് മേജർ രവിയാണ് ഇതിന് കാരണക്കാരനായി മാറിയത് അനിയൻ മിഥുന്റെ പട്ടാളക്കഥ ശുദ്ധ തട്ടിപ്പാണെന്ന് സംവിധായകൻ മേജർ രവിക്ക് ആദ്യമേ തന്നെ ബോധ്യപ്പെട്ടിരുന്നു ആ എപ്പിസോഡ് കണ്ട ഉടൻ മേജർ രവി ഫോണിൽ മോഹൻലാലിനെ ബന്ധപ്പെട്ടു ബിഗ് ബോസ് ഷോയിൽ ഇത്തരമൊരു കള്ളക്കഥ പ്രചരിക്കുന്നത് വഴി ആർമിയുടെ പ്രതിച്ഛായയ്ക്ക് അതുണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ച് സംസാരിച്ചു ശനിയും ഞായറും മോഹൻലാൽ ബിഗ് ബോസിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമെന്ന് അറിയാമെന്നതിനാൽ അതിനു മുമ്പ് തന്നെ മേജർ രവി ലാലിനെ വിളിച്ച് കാര്യം പറയുകയായിരുന്നു മിലിറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോഹൻലാലിന് പച്ചവെള്ളം പോലെ അറിയാമെന്ന് മേജർ രവി പറയുന്നു അതുകൊണ്ട് മിഥുന്റെ തട്ടിപ്പൊന്നും ലാലിനോട് നടക്കില്ല മരിച്ച് ദേശീയ പതാക പുതച്ചു കിടത്തിയ കാമുകിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നൊക്കെയാണ് മിഥുന്റെ കഥ എന്നാൽ ദേശീയ പതാക പുതച്ചു കിടത്തിയ ഒരാളുടെ ശരീരത്തിൽ ഒരു സിവിലിയനെയും തൊടാൻ അനുവദിക്കില്ലെന്ന കാര്യം സംഭാഷണത്തിനിടെ മോഹൻലാൽ തന്നെ പറയുകയുണ്ടായി മിഥുൻ ഒരു തട്ടിപ്പാണെന്ന് അറിയുന്നത് കൊണ്ടാണ് പലതവണ അയാളെക്കൊണ്ട് തിരുത്തി പറയിക്കാൻ മോഹൻലാൽ ശ്രമിച്ചതെന്നും മേജർ രവി പറയുന്നു അതേസമയം ബിഗ് ബോസിൽ അനിയൻ മിഥുനെ പൊളിച്ചടിക്കിയ മോഹൻലാലിൻ്റെ എപ്പിസോഡിന് വൻ ജനപ്രീതിയാണ് നേടിക്കൊടുത്തത് നെറ്റിയിൽ വെടികൊണ്ട് മരിച്ച ഒരു വനിതാ ഓഫീസർ ഇന്ത്യൻ ആർമിയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ മിഥുൻ്റെ ബെഡായി കഥ പൊളിച്ചത് ഇതെന്താ സിനിമാ കഥ വല്ലതുമാണോ എന്ന ലാലേട്ടൻ്റെ വിരട്ടൽ കൂടി ആയതോടെയാണ് അനിയൻ മിഥുൻ്റെ ബോധം പോയത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.